നമസ്കാരം. പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയുടെ പേര് അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ്. അതൊരു ഞായറാഴ്ചയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അന്നവർ പങ്കെടുത്തപ്പോൾ അവരുടെ മകൾ കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കഷ്ടിച്ച് മൂന്നോ നാലോ വയസ്സ് കാണും. കളക്ടർ ദിവ്യ പ്രസംഗിക്കാൻ പോയപ്പോൾ ഈ കുട്ടിയെ കൂടെ കൂട്ടിയിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റ് മാധ്യമങ്ങളുടെ കൂടെയൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ചിലർക്ക് വലിയ ചൊറിച്ചിലായിരുന്നു. ചിലർക്ക് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടെയുള്ള സുഡാപ്പികൾക്കുമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതുപോലുള്ള ഒരു പരിപാടിയിൽ കുട്ടിയുമായി വന്നത് ശരിയായില്ല എന്ന തരത്തിലാണ്, ഔചിത്യമല്ല എന്ന രീതിയിലാണ് പോസ്റ്റുകളും മറ്റുമൊക്കെ ആയത്. ഇവർ അതിനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവരുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകളുടെ മകനുമായിട്ട് സർക്കാർ ചെലവിൽ ലോകം മൊത്തം ചുറ്റിയടിച്ചപ്പോൾ ഇതിൻ്റെ നാലിലൊന്ന് വാചകമെങ്കിലും അല്ലെങ്കിൽ വാചകത്തിലെങ്കിലും ഒരു ചെറിയ പോസ്റ്റെങ്കിലും ഇടായിരുന്നു. ഇട്ടില്ല. എന്തുകൊണ്ടിട്ടില്ല? അപ്പോൾ അവർക്ക് നാവ് പൊങ്ങില്ല, എഴുതാൻ കൈ അനങ്ങില്ല. അതാണ് അവരുടെ പ്രശ്നം. ഇവിടെ ഇത് അമ്മയും കുഞ്ഞും എന്നുള്ള ആ രീതിയിൽ അവർ കാണുന്നേയില്ല. പകരം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ എന്നതാണ് ചില കൂട്ടരെ ചൊടിപ്പിക്കുന്നത്. ഇനി ചില കൂട്ടരെ ചൊടിപ്പിക്കുന്നതോ ഈ ദിവ്യ എസ് അയ്യർ എന്ന വാലുമാണ്. ഇത് രണ്ടുമാണ് ഇവരുടെ പ്രശ്നം, അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം ഇതിലും അപ്പുറമുള്ള കാഴ്ചകൾ ലോകം കണ്ടിട്ടുണ്ട്. ബ്രിട്ടനിലും അതേപോലെ തന്നെ ബ്രസീലിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അവിടെയുള്ള വനിതാ എം പിമാർ, അതായത് വനിതാ എം പിമാരും മന്ത്രിമാരുമൊക്കെ പാർലമെൻറ്റിൽ പോലും അവരുടെ ചെറിയ കുഞ്ഞുമായിട്ട് പാർലമെൻറ്റിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന, എന്തിനു കൂടുതൽ പറയുന്നു, അവർ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന വാർത്തകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതിനുള്ള ചിത്രങ്ങളുമുണ്ട്. അവിടെ ഇതൊന്നും വിവാദമാവാറില്ല, എന്തിന് വാർത്ത പോലും ആവാറില്ല. പക്ഷേ ഇവിടെ ചിലർക്കത് വലിയ വിവാദമാക്കണം, വലിയ ഡയലോഗ് അടിക്കണം, ഔചിത്യമില്ല എന്ന് പറയണം. എന്നാൽ അതേ ആളുകൾ അവരുടെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒഴിയുവോ? അതുമില്ല. അവിടെ സർക്കാർ ചെലവിൽ നമ്മുടെ കാശിലാണ് അവർ ചുറ്റിയടിച്ചത് എന്ന് ഓർക്കണം. ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞായറാഴ്ച ദിവസമായിരുന്നു. കളക്ടർമാരെ പോലെയുള്ളവർ അവരും മനുഷ്യരാണ്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം പോലും കൊടുക്കാതെയാവും ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഓടി നടക്കേണ്ടി വരിക. പല കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ചില സമയത്ത് അവർ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കേണ്ട സമയമാണ്. ഇത് ഇവർക്ക് മാത്രമല്ല, ഇത്തരം പൊതുപ്രവർത്തകർക്ക് അതേപോലെ തന്നെ ജനസേവനം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. പക്ഷേ ഇതൊന്നും, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ഇതേ കാര്യം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുമ്പോൾ മാതൃത്വത്തിൻ്റെ ഉദാത്ത മാതൃക എന്ന് പറയുകയും, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആരെങ്കിലും ചെയ്യുമ്പോൾ അത് ഔചിത്യമില്ല എന്ന് പറയുന്ന ഇരട്ടത്തപ്പന്മാരാണ് ഇവിടെ ഉള്ളത്. അതിൽ കവികളും കാണും, നോവലെഴുതുന്നവരും കാണും, പിന്നെ സിനിമയിലുള്ളവരും കാണും, പിന്നെ വൃത്തികെട്ട രാഷ്ട്രീയക്കാരും കാണും. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ഒരു വിവാദമാക്കുകയും വാർത്തയിൽ വരികയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതൊന്നും വാർത്തയാക്കുകയോ വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി ശ്വേതാമേനോനെ പോലെയുള്ള ചിലർ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രഹസനമെന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം അവരുടെ ഗർഭം മുതൽ അവരത് വിറ്റ് കാശാക്കിയവരാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം ഓരോ മാസവും അതനുസരിച്ച് ഷൂട്ടിംഗ് നടത്തും. ഒടുവിൽ അത് ലൈവായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിംഗ് നടത്തുന്നു. അതിനുശേഷം, കുഞ്ഞുണ്ടായതിനു ശേഷം ഏതാണ്ട് നാലോ അഞ്ചോ വയസ്സാവുന്നവരെ എവിടെ പോയാലും അതിനെയും കൊണ്ട് പോകുന്ന, ഒടുവിൽ വലിയ പ്രഹസനമായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അവർ തന്നെ അത് നിർത്തി. ഇതൊന്നും അല്ലല്ലോ, അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കുട്ടിയെ കൊണ്ട് പോകുന്ന ആളൊന്നുമല്ല ഈ ദിവ്യ എസ് അയ്യർ. യാദൃച്ഛ്യമായിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ അവരുടെ കുഞ്ഞിനെ കൂടെ കൂട്ടിയതാവാം. അതിൻ്റെ പേരിൽ ഇങ്ങനെ വിവാദമുണ്ടാക്കുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. പിന്നെ മലയാളിയുടെ ഒരു വികല മനസ്ഥിതിയും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ മാത്രം ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വിവാദമാക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് കാണിച്ച ചിത്രങ്ങളിൽ ഇതൊക്കെ ഉയർന്ന രാഷ്ട്രീയത്തിൽ, അവിടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള, യഥാർത്ഥത്തിൽ അവിടെ ഉള്ളവർ രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ നല്ല വിദ്യാഭ്യാസവും നല്ല വിവരവും ഉള്ളവരാണ്, ഇവിടുത്തെ പോലെയൊന്നുമല്ല. അപ്പോൾ ഇതും അമ്മമാരാണ്. അത് പോരാത്തതിന് അവർ അവിടുത്തെ എം പിമാർ കൂടിയാണ്. അവർ ഈ നിങ്ങളീ കാണുന്ന ചിത്രങ്ങളിൽ അവരിരിക്കുന്നത് പാർലമെൻറ്റിനകത്താണ്. അവർക്കവിടെ അതൊരു വിഷയമേ ഇല്ല. ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മാതാവിനെ ഇങ്ങനെ ഒരു സീനിൽ നമ്മൾ
കാണുകയുണ്ടാവില്ല. ഇവിടെ അതിന് പ്രത്യേകം ഇടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് സാധ്യമാകൂ. പക്ഷേ അവിടങ്ങളിൽ അത് സാധാരണ ഇതാണ്. അവരെ ആരും ഒരു ലൈംഗികമായിട്ടുള്ള ഉപകരണമായിട്ടോ ടൂളായിട്ടോ കണ്ട് കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആർത്തിയോടെ നോക്കുന്ന ഇവിടെയുള്ളവർ കാണിക്കുന്ന അത്ര അഭ്യാസങ്ങളൊന്നും അവർ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റാരെയും അതൊന്നും ബാധിക്കാറുമില്ല. അവിടെയൊക്കെ ഇത് സർവ്വസാധാരണമായ ഒരു സംഗതി മാത്രമാണ്. ഇവിടെ അത്ര പോലും നടന്നിട്ടില്ല. ദിവ്യ എസ് ഐ അയ്യർ എന്ന അമ്മ അവരുടെ കുഞ്ഞിനെയും കൊണ്ട് ഒരു പരിപാടിയിൽ പോയി. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ പ്രസംഗിച്ചു എന്നതാണ് ഇവർ കണ്ട ഏറ്റവും വലിയ തെറ്റ്. പ്രശ്നം നിങ്ങളുടെ മനസ്സിൻ്റെതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.